അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള മട്ടർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ മീനോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു വലിയ പാത്രം ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും, ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ തന്നെ 2 ഗ്രാമ്പു ഒരു ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കുന്ന ആ കല്ലുണ്ടല്ലോ അതിലൊന്ന് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഫൈനായിട്ട് അരച്ച് ചേർക്കുന്നതിൽ നല്ലത് നന്നായിട്ട് ഇതേപോലെ കുത്തിയെടുത്തിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയ്ക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് സവാള എടുക്കുക. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വഴന്ന് കിട്ടും. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വഴറ്റി എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടും. ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉടയാത്ത തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട്. ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, വെറുതെ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഴുങ്ങിയ ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 6 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ ഉള്ളിലേക്കും നന്നായിട്ട് മസാല പിടിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേൻ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഉള്ളിയും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മധുരമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ ഒരു തേൻ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്നിത് തീ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.